കേന്ദ്രത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വരുന്ന മുറക്ക് നിയന്ത്രണവിധേയമായി കേരളത്തിൽ ആരാധനാലയങ്ങൾ എങ്ങനെ തുറക്കാമെന്നതിനെക്കുറിച്ച് അഭിപ്രായമാരായാൻ ഇന്ന് വിവിധ വിഭാഗം മതവിഭാഗങ്ങളുമായും മതമേധാവികളുമായും മത സംഘടനാ നേതാക്കളുമായും മതസ്ഥാപന ഭാരവാഹികളുമായും വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തി ആരാധനാലയങ്ങളിൽ സാധാരണ നില പുനഃസ്ഥാപിച്ചാൽ വലിയ ആൾക്കൂട്ടമുണ്ടാകുമെന്നും അത് ഇന്നത്തെ സാഹചര്യത്തിൽ രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്നുമുള്ള സർക്കാരിൻ്റെ നിലപാടിനോട് എല്ലാവരും പൂർണ്ണമായി യോജിച്ചു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം തുടങ്ങിയ മൂന്ന് വിഭാഗങ്ങളുമായും വെവ്വേറെയാണ് ചർച്ച നടത്തിയത് ആരാധനാലയത്തിൽ എത്തുന്ന വിശ്വാസികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാമെന്ന് തന്നെയാണ് പങ്കെടുത്ത മത നേതാക്കളുടെ എല്ലാം അഭിപ്രായം ആരാധനാലയങ്ങളിൽ വരുന്നവരിൽ സാധാരണ നിലയിൽ ധാരാളം മുതിർന്ന പൗരന്മാരും മറ്റ് രോഗങ്ങളുള്ളവരും കാണും റിവേഴ്സ് ക്വാറൻറ്റൈനിൽ കഴിയണമെന്ന് ആരോഗ്യ വിഭാഗം നിർദ്ദേശിക്കുന്ന ഇവർ ആരാധനാലയങ്ങളിൽ വരുന്നത് അപകടമാണെന്നാണ് സർക്കാർ കരുതുന്നത് ഇവരെ കോവിഡ് രോഗം പെട്ടെന്ന് പിടികൂടാനിടയുണ്ട് മാത്രമല്ല പിടിപെട്ടാൽ ഇവരെ സുഖപ്പെടുത്താനും പ്രയാസമുണ്ട് പ്രായമായവരിലും മറ്റു രോഗമുള്ളവരിലും മരണനിരക്ക് കൂടുതലാണെന്ന പ്രശ്നം നാം ഗൗരവമായി കാണേണ്ടതുണ്ട് അതിനാൽ ഈ വിഭാഗം ആളുകളുടെ കാര്യത്തിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനോട് മത നേതാക്കൾ പൊതുവെ യോജിപ്പാണ് അറിയിച്ചത് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച വിശദാംശം കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വന്നാൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ ആരാധനാലയങ്ങൾ വഴി രോഗവ്യാപനമുണ്ടാകുന്നത് ഒഴിവാക്കാനുതകുന്ന ഒട്ടേറെ പ്രായോഗിക നിർദ്ദേശങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ മതനേതാക്കൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര മാർഗനിർദ്ദേശം വന്ന ശേഷം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കും ആരാധനാലയങ്ങൾ എന്തുകൊണ്ട് തുറക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്ന ചില പ്രസ്താവനകൾ അടുത്ത ദിവസങ്ങളിൽ കാണുകയുണ്ടായി കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രസ്താവനകളാണ് അതെന്ന് കരുതുന്നില്ല ആരാധനാലയങ്ങൾ രാജ്യവ്യാപകമായി അടച്ചിടാൻ കേന്ദ്ര സർക്കാരാണ് തീരുമാനിച്ചത് ആരാധനാലയങ്ങൾ മാത്രമല്ല വിദ്യാലയങ്ങളും പരിശീലന കേന്ദ്രങ്ങളും അടഞ്ഞുകിടക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരിപാടികൾക്കെല്ലാം വിലക്കുണ്ട് ഇളവുകളുടെ ഭാഗമായി ജൂൺ എട്ട് മുതൽ ആരാധനാലയങ്ങൾ തുറക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ന് മതമേധാവികളുമായും മതപണ്ഡിതരുമായും ചർച്ച നടത്തിയത് ആരാധനാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നത് വിശ്വാസികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന് സർക്കാരിനറിയാം എന്നാൽ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് എല്ലാ മതവിഭാഗങ്ങളും പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ വലിയ അഭിപ്രായ ഐക്യമാണ് സർക്കാരും മതമേധാവികളും മതപണ്ഡിതന്മാരും തമ്മിലുള്ളത് നല്ല ഒത്തൊരുമയോടെ നിയന്ത്രണങ്ങൾ സ്വീകരിച്ചു ലോക്ക്ഡൗൺ കാലത്ത് നാം പ്രവർത്തിച്ചു അതിന് ബന്ധപ്പെട്ടവരോട് സർക്കാർ നന്ദി പറയുന്നു തുടർന്നും അവരുടെ നിസ്സീവമായ സഹകരണം ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥന